ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2020 റിലീസായ അശ്വതാമ എന്ന തെലുഗു മൂവിയാണ്. ക്രൈം ത്രില്ലർ മൂവീസ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണിത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ ലാഗടിപ്പിക്കാതെ മൂവിയിലേക്ക് പോകാം. മൂവിയുടെ തുടക്കത്തിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. നമ്മുടെ മൂവിയിലെ നായകൻ ഗണയ്ക്ക് ഒരനിയത്തി പിറക്കുന്നു. അതിനുശേഷം പ്രസന്റ് ഡേയിൽ കുറച്ച് ചെറുപ്പക്കാർ കടലിൽ നിന്ന് മീൻ പിടിച്ച് തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. അവരുടെ അടുത്തേക്ക് ഒരു വൃദ്ധൻ കാറിൽ വന്ന് ഒരു കവർ അവരെ ഏൽപ്പിക്കുന്നു. ആ കവറിലുള്ള പണവും ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും അവരെടുത്ത് നോക്കുന്നു. രണ്ടു ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കാമെന്ന് ആ ചെറുപ്പക്കാർ വൃദ്ധനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് കാണിക്കുന്നു. അവൾ വരുന്ന വഴിയിൽ ആ മീൻ പിടിക്കുന്ന ചെറുപ്പക്കാർ ഷട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് കോർക്ക് തട്ടിയിട്ട ശേഷം അതൊന്ന് എടുത്തു തരാമോ എന്ന് അതിലൊരാൾ ചോദിക്കുന്നു. അവൾ ആ കോർക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ അതിന്റെ കൂർത്ത ഭാഗം കയ്യിൽ കൊണ്ട് അവളുടെ മീനിൽ മുറിയുന്നു. പിന്നീട് ആ കോർക്കിന്റെ നിറം മാറുന്നതായും ആ പെൺകുട്ടി അല്പം മുന്നോട്ട് നടന്ന് ബോധം കെട്ട് വിടുന്നതായും കാണിക്കുന്നു. ആ ചെറുപ്പക്കാർ ഉടൻ തന്നെ അവളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മൂവിയുടെ ഹീറോ ഗണയുടെ ഇൻട്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത്. 5 വർഷങ്ങളായി അവൻ US ൽ ആയിരുന്നു. അനിയത്തിയുടെ എൻഗേജ്മെന്റിന് പങ്കെടുക്കാനാണ് അവൻ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നത്. അവന്റെ വീട്ടിൽ എൻഗേജ്മെന്റിന്റെ ആഘോഷങ്ങൾ നടക്കുകയാണ്. എൻഗേജ്മെന്റിന് നേരത്തെ വരാത്തതിന്റെ പേരിൽ അനിയത്തി അവനോട് പിണങ്ങിയിരിക്കുകയാണെന്ന് അമ്മ അവനോട് പറയുന്നു. അതിനുശേഷം ഗണയുടെ അനിയത്തി പ്രിയയുടെയും അവൾ വിവാഹം കഴിക്കാൻ പോകുന്ന രവിയുടെയും എൻഗേജ്മെന്റ് ചടങ്ങുകൾ കാണിക്കുന്നു. ചടങ്ങുകൾക്കെല്ലാം ശേഷം ഗണ പ്രിയയോട് സംസാരിച്ച് അവളുടെ പിണക്കമെല്ലാം മാറ്റുന്നു. അതിനുശേഷം ഗണ അവന്റെ കൂട്ടുകാരനോടൊപ്പം ബാത്റൂമിൽ നിന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ അവന്റെ ഗേൾഫ്രണ്ട് നേഹ അവിടേക്ക് വരുന്നു. 5 വർഷത്തിൽ ഒരു തവണ പോലും തന്നെ കാണാൻ വരാത്തതിന്റെ പേരിൽ അവൾ അവനോട് പരിഭവം പറയുന്നു. എന്നാൽ അവൻ അവളെ സമാധാനിപ്പിച്ച് അവളുടെ പിണക്കമെല്ലാം മാറ്റുന്നു. അതിനുശേഷം രാത്രി ഗണ കിടന്നുറങ്ങുമ്പോൾ അവന്റെ പട്ടി അവനെ വിളിച്ചുണർത്തി പ്രിയയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ ജനലിലൂടെ അകത്തേക്ക് നോക്കുമ്പോൾ പ്രിയ ഫാനിൽ തൂങ്ങി സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത് കാണുന്നു. എന്നാൽ ഗണയെ കണ്ടതും അവൾ ആ ശ്രമം ഉപേക്ഷിച്ച് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. താൻ ഗർഭിണിയാണെന്നും എന്നാൽ കുഞ്ഞിന്റെ അച്ഛൻ വിവാഹം കഴിക്കാൻ പോകുന്ന രവിയല്ലെന്നും അവൾ അവനോട് പറയുന്നു. ഇത് കേട്ടതും അവനാകെ ഷോക്കാകുന്നു. കുഞ്ഞിന്റെ അച്ഛൻ ആരായാലും തന്നോട് പറയാനും എല്ലാവരുടെയും കാലു പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്താമെന്നും അവൻ ഉറപ്പു നൽകുന്നു. എന്നാൽ ആൾ ആരാണെന്നോ ഗർഭിണിയായത് എങ്ങനെയാണെന്നോ തനിക്കറിയില്ലെന്ന് അവൾ ആണയിട്ട് പറയുന്നു. ഇതെല്ലാം കേട്ട ശേഷം ഗണയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. അതിനുശേഷം അവൻ രവിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. എല്ലാം കേട്ട ശേഷം രവി തിരിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഗണ പ്രിയയെ കൂട്ടി അബോർഷൻ ചെയ്യാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അനിയത്തിക്ക് അബോർഷൻ നടത്താൻ കൂട്ടുവന്നതിന്റെ പേരിൽ ജോലിക്കാർ അവനെ കളിയാക്കുന്നു. ഇതേ സമയം തന്നെ രവി അവിടേക്ക് വന്ന് പ്രിയ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കൺസേൺ ലെറ്റർ സൈൻ ചെയ്ത് അവരെ വഴക്കു പറയുന്നു. ഇക്കാര്യം മറ്റാരെയും അറിയിക്കരുതെന്ന് പറഞ്ഞ ശേഷം രവി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് പ്രിയയുടെയും രവിയുടെയും വിവാഹ ദിവസമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ച് ഓർത്ത് പ്രിയ ഒരുങ്ങാൻ കൂട്ടാക്കാതെ കരയുകയാണ്. ആ സമയം ഗണ അവിടേക്ക് വന്ന് ബന്ധുക്കളെയെല്ലാം അവിടെ നിന്ന് പുറത്താക്കി പ്രിയയെ ആശ്വസിപ്പിക്കുന്നു. കഴിഞ്ഞതിനെ കുറിച്ച് ഓർക്കാതെ അവളെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ഓർക്കാനും സന്തോഷത്തോടെ ഒരുങ്ങി വരാനും അവൻ അവളോട് പറയുന്നു. പിന്നീട് അവരുടെ വിവാഹമാണ് കാണിക്കുന്നത്. ചടങ്ങുകൾക്കെല്ലാം ശേഷം പ്രിയ ഗണയോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അതിനുശേഷം തന്റെ അനിയത്തിക്ക് സംഭവിച്ച വിപത്തിന് പിന്നിൽ ആരെന്നറിയാൻ ഗണ പ്രിയയെ പണ്ട് ശല്യം ചെയ്തിട്ടുള്ള ഓരോ പയ്യന്മാരെയായി നേരിൽ കണ്ട് അവരെ എല്ലാം ചോദ്യം ചെയ്യുന്നു. എത്ര തന്നെ ഉപദ്രവിച്ച് ചോദിച്ചിട്ടും പ്രിയയെ ഗർഭിണിയാക്കിയത് അവരാരുമല്ലെന്ന് അവന് മനസ്സിലാകുന്നു. ഉള്ളിലുള്ള കോപം നിയന്ത്രിക്കാനാവാതെ അവൻ ബാത്റൂമിലെ കണ്ണാടി കൈകൊണ്ടിടിച്ച് പൊട്ടിക്കുന്നു. ശബ്ദം കേട്ട് അവിടേക്ക് വരുന്ന അവന്റെ അമ്മ കയ്യിലെ മുറിവ് കണ്ട് അവനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് നേഹ അവനെ കോൾ ചെയ്യുന്നു. അവളോട് സംസാരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവന്റെ കാറിന് മുകളിലേക്ക് ചാടി ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സൂയിസൈഡ് നോട്ട് മറ്റാരും കാണാതെ ഗണ കൈക്കലാക്കുന്നു. ആ പെൺകുട്ടിയുടെ പേര് കീർത്തി എന്നാണ്. അവൾക്ക് ബോയ് ഫ്രണ്ട്സോ ആരുമായിട്ട് ശാരീരിക ബന്ധമോ ഉണ്ടായിരുന്നില്ല. എങ്ങനെയെന്ന് പോലും അറിയാതെ അവൾ ഗർഭിണിയായിരിക്കുകയാണ്. അവളുടെ കൂടെ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ അബോർഷൻ നടത്താൻ സമ്മതിക്കുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെ വീട്ടുകാരെ അറിയിക്കാനുള്ള ഭയം കാരണമാണ് അവൾ സൂയിസൈഡ് ചെയ്തത്. സൂയിസൈഡ് നോട്ടിൽ നിന്നും ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷം അവൻ അമ്മയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം ഗണ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. കീർത്തി അവന്റെ കാറിന് മുകളിലേക്ക് ചാടിയത് കൊണ്ട് അതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവൻ സ്റ്റേഷനിലേക്ക് വന്നത്. ആ സമയം തന്നെ തങ്ങളുടെ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സ്റ്റേഷനിലേക്ക് വരുന്നു. അവരുടെ കയ്യിൽ നിന്നും കംപ്ലൈന്റ് എഴുതി വാങ്ങിയ ശേഷം യാതൊരു കൂസലും ഇല്ലാതെ മൊബൈലിൽ കോമഡി കണ്ട് രസിക്കുന്ന പോലീസുകാരനോട് ഗണ ദേഷ്യപ്പെടുന്നു. ഒരു പെൺകുട്ടിയെ കാണാതായി അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിനെ
നിസ്സാരമായി കാണുന്നതെന്ന് അവൻ അയാളോട് ചോദിക്കുന്നു. മിസ്സിംഗ് കേസുകൾ ഇപ്പോൾ സർവ്വസാധാരണമാണെന്ന് പോലീസുകാരൻ മറുപടി പറയുന്നു. കാണാതായവരെ കണ്ടെത്താനാവാതെ ആ വിവരം കംപ്ലൈന്റ് ചെയ്തവരെ വിളിച്ചറിയിക്കുമ്പോഴേക്കും കാണാതായ പെൺകുട്ടികൾ അവരുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് പെൺകുട്ടികളെ കാണാതാവുന്നതും അവര് മടങ്ങി വരുന്നതുമൊക്കെ സർവ്വസാധാരണമാണെന്ന് പോലീസുകാരൻ പറയുന്നു. അതിനുശേഷം ആ പോലീസുകാരൻ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫയലിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ ഇതുപോലെ കാണാതായ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കണക്ക് ലഭിക്കുന്നു. അവൻ മറ്റാരും കാണാതെ ആ ഡീറ്റെയിൽസ് എല്ലാം മൊബൈലിൽ പകർത്തുന്നു. അതിനുശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്പം മുൻപ് പരാതി നൽകാൻ എത്തിയ ദമ്പതികൾ വണ്ടി അന്വേഷിച്ച് വഴിയിൽ നിൽക്കുന്നത് കാണുന്നു. ഗണി അവർക്ക് ലിഫ്റ്റ് കൊടുക്കുന്നു. കാണാതായ അവരുടെ മകൾ ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് വിവരം ലഭിച്ചതിനാൽ അവർ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഡോക്ടർ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നത് ഗണി ഒളിച്ചു നിന്ന് കേൾക്കുന്നു. ഷുഗർ ലെവൽ കുറഞ്ഞതുകൊണ്ടാണ് മയങ്ങി വീണതെന്നും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്നും ഡോക്ടർ അവരെ അറിയിക്കുന്നു. ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിലെ മിസ്സിംഗ് കേസ് ഫയലിൽ നിന്ന് കിട്ടിയ മറ്റൊരു പെൺകുട്ടിയെയും ഗണ കോൾ ചെയ്യുന്നു. കാണാതായ ദിവസം താനൊന്നും മയങ്ങി വീണെന്നും ബോധം തെളിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നുവെന്നും ആ പെൺകുട്ടി ഗണയോട് പറയുന്നു. അതിനുശേഷം സൂയിസൈഡ് ചെയ്ത കീർത്തിയുടെ മാതാപിതാക്കളെ കാണാനായി ഗണ പോകുന്നു. കീർത്തി മരണപ്പെടുന്നതിന് 3 മാസം മുൻപ് അവൾ റോഡിൽ തലകറങ്ങി വീണതിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നുവെന്ന് അവളുടെ മാതാപിതാക്കളിൽ നിന്നും അവൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം വീട്ടിൽ വരുമ്പോൾ പ്രിയയ്ക്ക് മുൻപ് ഇങ്ങനെ വല്ല സംഭവിച്ചിട്ടുണ്ടോ എന്ന് അമ്മയോട് അവൻ ചോദിക്കുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വഴിയിൽ തലകറങ്ങി വീണതിനെ തുടർന്ന് പ്രിയയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് അമ്മ മറുപടി പറയുന്നു. അതിനുശേഷം അവൻ മിസ്സിംഗ് കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുള്ള പെൺകുട്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. ആ പെൺകുട്ടികളെ എല്ലാം തലകറങ്ങി വീണതിനെ തുടർന്ന് എമർജൻസി ആയി ആംബുലൻസിൽ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. എന്നാൽ അവരെ കൊണ്ടുവന്ന ആംബുലൻസിനെ കുറിച്ച് അവന് ഡീറ്റെയിൽസ് ഒന്നും ലഭിക്കുന്നില്ല. അതിനുശേഷം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ചെറുപ്പക്കാർ നെക്സ്റ്റ് ഡേ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനായി പ്ലാൻ ചെയ്യുന്നത് കാണിക്കുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ നേഹയും അവളുടെ ഒരു കൂട്ടുകാരി ശ്രുതിയും കൂടെ ഷോപ്പിങ്ങിനായി വരുന്നത് കാണിക്കുന്നു. അവിടെ വെച്ച് ശ്രുതിക്ക് ഒരാൾ റോസാപ്പ് കൊടുക്കുന്നു. അവളത് വാങ്ങുമ്പോൾ അവളുടെ കയ്യിൽ അതിന്റെ മുള്ളു കൊള്ളുന്നു. അതിനുശേഷം തട്ടിക്കൊണ്ടു പോകുന്ന പയ്യന്മാർ അറ്റൻഡേഴ്സിന്റെ വേഷത്തിൽ അവിടേക്ക് വരുന്നത് കാണിക്കുന്നു. നെക്സ്റ്റ് സീനിൽ നേഹ ഗണയെ കോൾ ചെയ്ത് തന്റെ ഫ്രണ്ട് ശ്രുതി തലകറങ്ങി വീണ് ഹോസ്പിറ്റലിലായെന്ന് പറയുന്നു. ഉടൻ തന്നെ ഹോസ്പിറ്റലിലെത്തുന്ന ഗണയോട് അവൾ സംഭവിച്ച കാര്യങ്ങൾ പറയുന്നു. റോസാപ്പ് വാങ്ങിയതിനു ശേഷം മുന്നോട്ട് നടക്കുന്നതിന്റെ ഇടയിൽ ശ്രുതിയെ കാണാതെയായി. സെക്യൂരിറ്റിയോട് തിരക്കുമ്പോൾ ഒരു പെൺകുട്ടി ബോധം കെട്ട് വീണതിനെ തുടർന്ന് അല്പം മുൻപ് ആംബുലൻസിൽ കൊണ്ടുപോയെന്ന് പറയുന്നു. ഇത് കേട്ട് നേഹ പെട്ടെന്ന് ഓടി ചെല്ലുമ്പോഴേക്കും ഒമിനി എന്നൊരു ഹോസ്പിറ്റലിന്റെ ആംബുലൻസിൽ ശ്രുതിയെ കൊണ്ടുപോകുന്നതായി കാണുന്നു. എന്നാൽ ആ ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ശ്രുതിയെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന് അവർ പറയുന്നു. എല്ലാം കേട്ട ശേഷം ഗണ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ഹോസ്പിറ്റൽ ആംബുലൻസുകളിൽ ട്രാക്കേഴ്സ് ഉള്ളതിനാൽ മാളിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ആംബുലൻസുകളും ട്രാക്ക് ചെയ്യാൻ അവൻ പറയുന്നു. തന്റെ മൊബൈൽ GPS ഓൺ ആക്കി അവൻ ഓരോ ആംബുലൻസുകളായി ചെക്ക് ചെയ്യാൻ പോകുന്നു. നേഹയുടെ സഹായത്തോടെ അവൻ ശ്രുതിയെ കടത്തിക്കൊണ്ടുപോയ ആംബുലൻസ് ട്രാക്ക് ചെയ്യുന്നു. അവരിൽ ഒരാളെ പ്രിയയുടെ ഫോട്ടോ കാണിച്ചു ചോദിക്കുമ്പോൾ അവളെ തട്ടിക്കൊണ്ടുപോയത് തങ്ങളാണെന്ന് അവൻ സമ്മതിക്കുന്നു. അതിനുശേഷം വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കിഡ്നാപ്പേഴ്സിനെ അവന് മിസ്സാകുന്നു. കൃത്യസമയത്ത് ഗണ വന്നതുകൊണ്ട് ശ്രുതിയെ അപായമില്ലാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. നെക്സ്റ്റ് സീനിൽ മൂവിയിലെ വില്ലൻ ഡോക്ടർ മനോജിനെയാണ് കാണിക്കുന്നത്. മനോജ് ഒരു പോസ്റ്റ്മോർട്ടം ഡോക്ടറാണ്. അവൻ ഒരു ജഡ്ജിന്റെ മകളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പോവുകയാണ്. ആ പെൺകുട്ടിയുടെ ശരീരം കാണുന്നതും അവൻ ആ ഡെഡ് ബോഡിയുമായി സെക്സിൽ ഏർപ്പെടുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം അവൻ കാറിൽ കയറുമ്പോൾ അവന്റെ സുഹൃത്തും മണ്ടിയിലുണ്ടായിരുന്നു. ഒരു ഡെഡ് ബോഡിയുമായി വരെ സെക്സിൽ ഏർപ്പെട്ടതിന് കൂട്ടുകാരൻ മനോജിനെ വഴക്ക് പറയുന്നു. എന്നാൽ തന്റെ ആസക്തി തീർക്കാൻ ജീവനുള്ളതും ജീവനില്ലാത്ത ശരീരവും ഒരുപോലെയാണെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. അതിനുശേഷം അവർ മുന്നോട്ട് പോകുമ്പോൾ മനോജിന്റെ മുത്തശ്ശൻ അവനെ വിളിച്ച് ശ്രുതിയെ തട്ടിക്കൊണ്ടു പോകുന്നതിനിടെ ഒരാൾ അവരെ ആക്രമിച്ച് അവളെ രക്ഷപ്പെടുത്തിയ കാര്യം പറയുന്നു. ഇത് കേൾക്കുന്നതോടെ വൈകിട്ട് അത്താഴത്തിന് അവരെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ മനോജ് പറയുന്നു. കിഡ്നാപ്പേഴ്സിനെയും കൂട്ടി മുത്തശ്ശൻ വീട്ടിലേക്ക് വരുന്നു. ഭക്ഷണം കഴിക്കാനായി മനോജ് കിഡ്നാപ്പേഴ്സിനോട് പറയുന്നു. അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്ത ശേഷം മനോജ് അവരെ ഓരോരുത്തരെയായി ഡൈനിങ് ടേബിളിൽ വെച്ച് തന്നെ മൃഗീയമായി കൊന്നൊടുക്കുന്നു. അവരെ എല്ലാം കൊന്നിട്ട ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ അവിടെ ഇരുന്ന് തന്നെ അവൻ ഭക്ഷണം കഴിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഗണ കിഡ്നാപ്പേഴ്സിനെ അന്വേഷിച്ച് കടൽത്തീരത്ത് വരുന്നത് കാണിക്കുന്നു. കിഡ്നാപ്പേഴ്സിന്റെ സംസാരത്തിൽ നിന്ന് അവർ കടലിൽ പോകുന്നവരാണെന്ന് അവന് മനസ്സിലായിരുന്നു. അവരിൽ ഒരാളുടെ നെഞ്ചിൽ പച്ച കുത്തിയ അതേ ചിഹ്നം അവിടെയുള്ള ഒരു ബോട്ടിൽ അവൻ കാണുന്നു. ആ ബോട്ടിന്റെ ഉടമസ്ഥനായ ഈരയ്യയുടെ വീട്ടിലേക്ക് ഗണ അയാളെ അന്വേഷിച്ചു പോകുന്നു. ഈരയ്യ കടലിൽ പോയിട്ട് 3 ദിവസമായെന്നും വൈകിട്ട് മടങ്ങി വരുമെന്നും അയാളുടെ ഭാര്യ ഗണയോട് പറയുന്നു.
ഇരയ്യയുടെ വീട്ടിൽ വെച്ച് പ്രിയയ്ക്ക് പണ്ട് നഷ്ടപ്പെട്ട വാച്ച് അവന് ലഭിക്കുന്നു. വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ രാഖി കിട്ടുന്നതിന് റിട്ടേൺ ഗിഫ്റ്റായി അവൻ ആ വാച്ച് പ്രിയയ്ക്ക് നൽകുന്നു. അതിനുശേഷം ഗണയെ കാണാനായി നേഹ അവന്റെ റൂമിലേക്ക് വരുന്നു. കുറച്ചു നാളുകളായി ഗണയുടെ സ്വഭാവത്തിൽ സംഭവിച്ച മാറ്റത്തെ കുറിച്ച് പറഞ്ഞ് അവൾ അവനോട് വഴക്കുണ്ടാക്കുന്നു. പണ്ടത്തെ പോലെ തന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാത്തതിൽ അവൾ അവനോട് പരാതി പറയുന്നു. എല്ലാം കേട്ട ശേഷം ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൻ പ്രിയയുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നേഹയോട് പറയുന്നു. ഇത്രയും പെൺകുട്ടികളുടെ ജീവിതം വെച്ച് പന്താടുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാതെ തന്റെ ഉള്ളിലെ ദേഷ്യം അടങ്ങില്ലെന്ന് അവൻ അവളോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ വ്യവസായിയായ രഘുപതിയുടെ മകൾ സൗമ്യ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു പൂക്കച്ചവടക്കാരൻ അവളുടെ അടുത്തേക്ക് പെർഫ്യൂം വിൽക്കാനായി വരുന്നത് കാണിക്കുന്നു. പെർഫ്യൂമിന്റെ സ്മെൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് പറഞ്ഞതിലും കൂടുതൽ രൂപയ്ക്ക് സൗമ്യ അത് വാങ്ങുന്നു. കാറിൽ കയറിയ ശേഷം അവൾ ഒരിക്കൽ കൂടെ പെർഫ്യൂം അടിച്ചു നോക്കുന്നു. അതിനുശേഷം സൗമ്യ കാണാനില്ലെന്ന വാർത്തയാണ് ടിവിയിൽ കാണിക്കുന്നത്. പ്രിയയെ തട്ടിക്കൊണ്ടുപോയവർ തന്നെയാകും സൗമ്യയും കൊണ്ടുപോയതെന്ന് ഗണയ്ക്ക് സംശയം തോന്നുന്നു. സൗമ്യയുടെ റൂമിൽ നിന്ന് എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ എന്നറിയാൻ ഗണ നേഹയെ അവളുടെ വീട്ടിലേക്ക് അയക്കുന്നു. സൗമ്യയുടെ കൂട്ടുകാരി എന്ന പേരിൽ മറ്റാർക്കും സംശയം തോന്നാത്ത വിധം നേഹ അവിടേക്ക് പോകുന്നു. ഗണയുടെ സഹായത്തോടെ നേഹ സൗമ്യയുടെ ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ച ഫോട്ടോസിൽ നിന്നും സൗമ്യ അവസാനമായി പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണെന്ന് ഗണയ്ക്ക് മനസ്സിലാകുന്നു. പോലീസുകാരൻ എന്ന പേരിൽ അവൻ അവിടെ പോയി അവിടെയുള്ള സിസിടിവി ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നു. അതിൽ നിന്നും സൗമ്യക്ക് പെർഫ്യൂം വിൽക്കാൻ വന്ന പൂക്കച്ചവടക്കാരനെ ഗണ കാണുന്നു. ഗണ ഉടൻ തന്നെ പുറത്തിറങ്ങി ആ പയ്യനെ സൗമ്യയുടെ ഫോട്ടോ കാണിച്ച് അവളെ പരിചയമുണ്ടോ എന്ന് തിരക്കുന്നു. താനാണ് ആ പെൺകുട്ടിക്ക് പെർഫ്യൂം വിറ്റതെന്ന് അവൻ പറയുന്നു. പ്രായമുള്ള ഒരു മുത്തശ്ശന് വേണ്ടിയാണ് ആ പെർഫ്യൂം വിറ്റുകൊടുത്തതെന്നും അവൻ പറയുന്നു. മനോജിന്റെ മുത്തശ്ശനായിരുന്നു പെർഫ്യൂം വിൽക്കാനായി ആ പയ്യനെ ഏൽപ്പിച്ചത്. സൗമ്യ അവസാനമായി എടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ മനോജിന്റെ മുത്തശ്ശൻ അവളെ നോക്കി നിൽക്കുന്ന ഫോട്ടോയും ഉണ്ടായിരുന്നു. ഗണ ആ ഫോട്ടോ കാണിച്ച് ഇയാളാണോ പെർഫ്യൂം വിറ്റുതരാനായി പറഞ്ഞതെന്ന് ആ പയ്യനോട് ചോദിക്കുന്നു. അവൻ അതെ എന്ന് മറുപടി പറയുന്നു. അതിനുശേഷം കിഡ്നാപ്പേഴ്സിനെ കുറിച്ച് അന്വേഷിക്കാനായി ഗണ വീണ്ടും ഈരയ്യയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ അവനും കൂട്ടുകാരനും കടലിൽ പോയി മടങ്ങി വന്നിട്ടില്ലെന്ന് ഒരു മുത്തശ്ശൻ അവനോട് പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഡോക്ടർ മനോജിനെയാണ് കാണിക്കുന്നത്. സൗമ്യയുമായി സെക്സിൽ ഏർപ്പെട്ട ശേഷം അവളെ തട്ടിക്കൊണ്ടുപോയതിന്റെ വാർത്ത കേൾക്കുമ്പോഴാണ് സൗമ്യക്ക് പതിയെ ബോധം തെളിയുന്നതായി അവൻ കാണുന്നത്. സൗമ്യ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയതുകൊണ്ടാണ് ബോധം കെടുത്തിയിട്ടും വിചാരിച്ചാലും നേരത്തെ അവൾ സ്വബോധത്തിലേക്ക് വരുന്നത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിക്കുന്ന മനോജിന്റെ അടുത്തേക്ക് അവന്റെ കൂട്ടുകാരൻ വരുന്നു. സത്യങ്ങളെല്ലാം വെളിയിൽ അറിയാതിരിക്കാൻ സൗമ്യയെ കൊല്ലാമെന്ന് മനോജ് കൂട്ടുകാരനോട് പറയുന്നു. എന്നാൽ ഇത്രയും നാൾ ചെയ്തതുപോലെ അവൾ പോലും അറിയാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാമെന്നും കൊല ചെയ്യേണ്ടെന്നും കൂട്ടുകാരൻ അവനോട് പറയുന്നു. അവരങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കവേ സൗമ്യ മയക്കത്തിൽ നിന്ന് എണീറ്റ് എന്തിനാണ് തന്നെ പിടിച്ചുകൊണ്ടു വന്നതെന്ന് മനോജിനോട് ചോദിക്കുന്നു. സൗമ്യ തന്നെ കണ്ടെന്ന് മനസ്സിലാക്കിയതും അടുത്ത നിമിഷം തന്നെ മനോജ് അവളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം മനോജ് അവന്റെ മുത്തശ്ശനെ വിളിച്ച് സൗമ്യയുടെ ഡെഡ് ബോഡി പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ കൊണ്ടുവന്നിടാൻ പറയുന്നു. ഇത്രയൊക്കെ ചെയ്തതുകൊണ്ട് പോലീസ് ഏത് നിമിഷവും അന്വേഷിച്ചു വരുമെന്ന് കൂട്ടുകാരൻ മനോജിനോട് പറയുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് അവിടേക്ക് വരുന്നു. മൊബൈലിൽ കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്തതിനാൽ സൗമ്യയുടെ ഡെഡ് ബോഡി ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറയാനാണ് പോലീസ് അവിടേക്ക് വന്നത്. നെക്സ്റ്റ് സീനിൽ പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ ഡീറ്റെയിൽസ് പ്രസിനെ അറിയിക്കുന്ന ഡോക്ടർ മനോജിനെയാണ് കാണിക്കുന്നത്. കുറ്റവാളിയെ എത്രയും വേഗം കണ്ടെത്തണമെന്നും അതിനായി തന്റെ എല്ലാ സപ്പോർട്ടും പോലീസിനുണ്ടായിരിക്കുമെന്നും മനോജ് വളരെ വൈകാരികമായി പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം ഗണയും നേഹയും ടിവി ന്യൂസിലൂടെ കാണുന്നു. തന്റെ ഇതുവരെയുള്ള അന്വേഷണത്തെ കുറിച്ച് ഗണ അവളോട് പറയുന്നു. മിസ്സായ പെൺകുട്ടികളെല്ലാം ഹൈപ്പോഗ്ലൈസീമിയ കാരണമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതെന്ന് അവൻ പറയുന്നു. സാധാരണ ശരീരത്തിൽ ഷുഗർ ലെവൽ കുറയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഹൈപ്പോമസീൻ എന്ന ബാൻ ചെയ്ത ഒരു കെമിക്കൽ ഉപയോഗിച്ചും ഒരാളെ ഹൈപ്പോഗ്ലൈസീമിക് ആക്കാമെന്ന് അവൻ പറയുന്നു. പെൺകുട്ടികളുടെ കിഡ്നാപ്പേഴ്സിനെയും അവരെ ഹെൽപ്പ് ചെയ്യുന്ന വൃദ്ധനെയും കണ്ടുപിടിച്ചെങ്കിലും ഇതിനെല്ലാം പിറകിലെ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് കണ്ടെത്തണമെന്ന് ഗണ അവളോട് പറയുന്നു. അതിനുശേഷം ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് സത്യ എന്നൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി ന്യൂസിൽ കാണിക്കുന്നു. ഗണ ഉടൻ തന്നെ അവിടെ എത്തി ഓപ്പറേറ്റർക്ക് കൈക്കോല് കൊടുത്ത് സിസിടിവി ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നു. ആ ഫുട്ടേജിൽ മനോജിന്റെ മുത്തശ്ശനെ അവൻ കാണുന്നു. ആ വൃദ്ധൻ കയറി പോകുന്നത് ശിവശക്തി ട്രാവൽസിന്റെ വണ്ടിയിലാണെന്ന് അവന് മനസ്സിലാകുന്നു. ശിവശക്തി ട്രാവൽസ് അന്വേഷിച്ച് ഗണ എത്തുന്നത് മനോജിന്റെ വീട്ടിലാണ്. മനോജിന്റെ വീടിന് പുറകിലുള്ള ബിൽഡിംഗ് ആയിരുന്നു ശിവശക്തി ട്രാവൽസ്. മനോജിനെ ടിവിയിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങളാണോ സൗമ്യയെ പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് ഗണ അവനോട് ചോദിക്കുന്നു. അതെന്ന് മനോജ് പറയുമ്പോൾ ആ കേസിനെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷൻ തനിക്കറിയണമെന്ന് ഗണ അവനോട് പറയുന്നു. സിറ്റിയിൽ നടക്കുന്ന കടത്തലുകൾക്കും ഹൈപ്പോമസിൻ എന്ന ഡ്രഗിനും എന്തോ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായി ഗണ മനോജിനോട് പറയുന്നു.
സൗമ്യയുടെ ഡെഡ് ബോഡിയിൽ നിന്നും ഈ ഡ്രഗിന്റെ ട്രേസസ് എന്തെങ്കിലും ലഭിച്ചിരുന്നോ എന്ന് ഗണേ അവനോട് ചോദിക്കുന്നു. ഒരു കോഫി കുടിച്ചിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് മനോജ് കോഫി ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് പോകുന്നു. വിഷം ചേർത്ത കോഫി നൽകി ഗണയെ കൊല്ലാൻ മനോജ് പ്ലാൻ ചെയ്യുന്നു. ഇതേ സമയം ഗണ പറഞ്ഞതനുസരിച്ച് നേഹ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മനോജിന്റെ മുത്തശ്ശന്റെ ഫോട്ടോ കാണിച്ച് ഇത് തന്റെ മുത്തശ്ശനാണെന്നും കുറച്ചു നാളുകളായി കാണാനില്ലെന്നും കംപ്ലൈന്റ് ചെയ്യുന്നു. അതിനുശേഷം അവൾ ഇക്കാര്യങ്ങളെല്ലാം ഗണയോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരോ വണ്ടിയിൽ വന്ന് ഒരു ഡെഡ് ബോഡി അവിടെ ഉപേക്ഷിച്ചു പോകുന്നതായി കാണുന്നു. ആ വണ്ടിയെ ഫോളോ ചെയ്യാൻ ഗണ നേഹയോട് പറയുന്നു. മനോജ് കോഫിയുമായി എത്തുമ്പോഴേക്കും ഗണ അവിടെ നിന്ന് പോയിരുന്നു. ഇതേ സമയം തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനോജിന്റെ മുത്തശ്ശൻ അവനെ കോൾ ചെയ്ത് പറയുന്നു. പേടിക്കാതെ തന്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാൻ മനോജ് അയാളോട് പറയുന്നു. കുറച്ചു നേരം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞ് പോട്ടയിലേക്കാണ് വൃദ്ധൻ പോകുന്നതെന്ന് കാണുമ്പോൾ ഇത് തങ്ങൾക്കായുള്ള ട്രാപ്പ് ആണെന്ന് ഗണയ്ക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് വൃദ്ധനെ ഫോളോ ചെയ്യാതെ തിരിച്ചു പോകാൻ ഗണ നേഹയോട് പറയുന്നു. വൃദ്ധനെ ഫോളോ ചെയ്ത് പോട്ടിലേക്ക് വരുന്ന ഗണ അയാളുടെ വണ്ടി ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുന്നത് കാണുന്നു. ഗണ അയാളുടെ വണ്ടി കടത്തു വരുന്നതിന് തൊട്ടു മുൻപ് വലിയൊരു കണ്ടെയ്നർ വൃദ്ധന്റെ കാറിന് മുകളിലേക്ക് വീഴുന്നു. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച നിരാശയിൽ മടങ്ങാൻ ഒരുങ്ങുന്ന ഗണയ്ക്ക് ഒരു കാറിന്റെ സർവീസ് കാർഡ് അവിടെ നിന്ന് ലഭിക്കുന്നു. അവൻ ഉടനെ തന്നെ സർവീസ് സെന്ററിൽ ചെന്ന് ആ കാർ നമ്പർ ആരുടേതാണെന്ന് ചോദിക്കുന്നു. അത് ഡോക്ടർ മനോജിന്റേതാണെന്ന് മനസ്സിലാക്കി ഗണ മനോജിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവനവിടെ പരിശോധിക്കുമ്പോൾ പലരുടെയും ഡെഡ് ബോഡീസ് അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നതായി കാണുന്നു. അതിലൊരു ബോഡി കാണാൻ മനോജിന്റെ കൂട്ടുകാരനെ പോലെ ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ മനോജ് കൂട്ടുകാരനും വീട്ടിലേക്ക് വരുന്നതായി കാണിക്കുന്നു. വീട്ടിൽ ആരും വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി മനോജ് ഡെഡ് ബോഡി സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ തന്നെ കാത്തിരിക്കുന്ന ഗണയെ കാണുന്നതോടെ താൻ പിടിക്കപ്പെട്ടെന്ന് മനോജ് ഭയത്തോടെ അവന്റെ കൂട്ടുകാരനോട് പറയുന്നു. അയാൾ ഉടനെ തന്നെ മനോജിനെ ബെൽചൂരി അടിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. അവന്റെ കൂട്ടുകാരനായി കൂടെയുള്ളത് അവന്റെ അച്ഛനാണ്. വീട്ടിലെ വേലക്കാരിയുടെ മകളെ റേപ്പ് ചെയ്തതിന്റെ പേരിൽ അച്ഛൻ അവനെ ഉപദ്രവിക്കുന്നു. ഇക്കാര്യം പുറത്തു പറയാതിരിക്കാൻ അച്ഛൻ വേലക്കാരിക്ക് പണം നൽകുന്നു. അതിനുശേഷം മനോജിന്റെ അച്ഛൻ അവനെ ആശ്വസിപ്പിക്കാനായി അവന്റെ അടുത്തേക്ക് പോകുന്നു. ചെയ്ത തെറ്റ് വെളിയിൽ അറിയുമ്പോഴാണ് അത് തെറ്റാവുന്നതെന്നും ചെയ്ത തെറ്റ് മറ്റൊരാൾ അറിയുന്നത് വരെ മാത്രമേ ഒരു മനുഷ്യന് മര്യാദ ലഭിക്കൂ എന്നും അച്ഛൻ അവനെ ഉപദേശിക്കുന്നു. അതിനുശേഷം മനോജ് വേലക്കാരിയെയും മകളെയും അവന്റെ അച്ഛനെയും കൊല്ലുന്നതായി കാണിക്കുന്നു. പിന്നീട് അവന്റെ ഇമാജിനേഷനിലുള്ള അച്ഛന്റെ രൂപത്തോടാണ് കൂട്ടുകാരനോട് എന്ന പോലെ അവൻ സംസാരിക്കുന്നത്. ഇത് കണ്ട് അവിടേക്ക് വരുന്ന മുത്തശ്ശനോട് ഇക്കാര്യം മറ്റാരെയും അറിയിക്കരുതെന്നും അറിയിച്ചാൽ മുത്തശ്ശനെയും കൊന്ന് തനിക്ക് അനാഥരാകേണ്ടി വരുമെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയുന്നു. മനോജ് കൊലപ്പെടുത്തുമെന്ന് ഭയന്നാണ് മുത്തശ്ശൻ അവന്റെ പ്രവർത്തികൾക്കെല്ലാം കൂട്ടുനിന്നത്. അതിനുശേഷം ഗണയും മനോജും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് കാണിക്കുന്നത്. വഴക്കിനൊടുവിൽ ഗണ മനോജിനെ കൊലപ്പെടുത്തുന്നു. അപ്പോഴാണ് ഗണയുടെ അച്ഛൻ അവനെ വിളിച്ച് പ്രിയയെ ആരോ ശല്യം ചെയ്യുന്നുവെന്നും വേഗം വീട്ടിലേക്ക് വരാനും പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവൻ വേഗം വീട്ടിലേക്ക് എത്തുമ്പോൾ പ്രിയ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അവരെല്ലാവരും അറിയിക്കുന്നു. അവൻ അത്യധികം സന്തോഷത്തോടെ പ്രിയയെ കെട്ടിപ്പിടിക്കുന്നു. ഇത്തരത്തിൽ ഒരു ഹാപ്പി എൻഡിങ്ങോടെ മൂവി അവസാനിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.